പിന്നെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞു പുതിയ ഒന്നും പറ്റൂല, വിദഗ്ധ പാടില്ല, പുത്തനാശയക്കാർ നാശത്തിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോ ചെയ്യുന്ന നിങ്ങൾ ഈ ഇസ്തിഗാസയ്ക്ക് തെളിവായിട്ട് ഖുർആനും ഹദീസും കുറേ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നബിയിൽ നിന്ന് നേരിട്ട് കേട്ട് മനസ്സിലാക്കിയ സഹാബിമാരാണ് ആദ്യം ഇത് കേട്ടത് മനസ്സിലാക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവുന്ന വിശ്വാസം അവർക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന് ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. അതായത് പിന്നെ എവിടുന്ന് എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കാറുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ മൊബൈലിൽ കൂടി സംസാരിക്കുന്ന പോലെ അല്ല, എത്ര പേരോടും ഒരേ സമയത്ത് സംസാരിക്കാനും അവരെ കേൾപ്പിക്കാനും ഒക്കെ പറ്റും. അതായത് എല്ലാം കാണാനും കേൾക്കാനും കഴിവുണ്ടെങ്കിൽ അത് പറ്റണമല്ലോ. അപ്പൊ ഇങ്ങനത്തെ രണ്ടു മൂന്നൊരു ഉദാഹരണം നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞുതരാൻ. അപ്പൊ നിങ്ങളെക്കാട്ടി കൂടുതൽ അവർ കേട്ടത് അവരാണ്, മനസ്സിലാക്കിയത് അവരാണ്. മാത്രമല്ല അവർ തന്നെ ഓരോരുത്തരും ഓരോ സഹാബിമാരും ഔലിയാക്കളാണ്, അവർക്കും ഈ കഴിവ് വേണം. അപ്പൊ ഇത്തരം കഴിവുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ ഒന്ന് ഉദാഹരിക്കാം. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉണർത്തുകയുണ്ടായി ഹദീസിൽ വളരെ വ്യക്തമായി, മന്നാദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് മഹാരഥന്മാരെ സംബന്ധിച്ചുള്ള വിശേഷണം സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لعطينه ولئن استعاذني لأعيذنه. حبيبായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് കാണാനും കേൾക്കാനും എല്ലാം കഴിയുന്നവരാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ദൂരെ യുള്ള നഹാവന്ത് എന്ന് പറയുന്ന പ്രദേശത്ത് 8000 കിലോമീറ്റർ അപ്പുറം യുദ്ധം ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട സാരിയത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വളരെ വ്യക്തമാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നു, യാ സാരിയ അൽ ജബൽ ജബൽ, യാ സാരിയ പർവ്വതം കണക്കിലെടുത്ത് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ സംഭവം ഇസ്നാദുൻ സഹീഹുൻ, അത് സഹീഹാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുസൈരി പറയുന്നു. വൽ വിലായത്ത് വൽ കറാമ എന്ന ഗ്രന്ഥത്തിൽ കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രഥമ അധ്യക്ഷ കസേരയിൽ ഇരുന്ന കെ എം മൗലവി സാഹിബ് പറയുന്നു, അവരെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തന്റെ ഫളാഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെയുള്ള കഞ്ഞി വന്തോ നോക്കാൻ ഒന്നായിട്ട് കയറ്റോക്കേണ്ട ആവശ്യമില്ല, ഒരു വറ്റ് ഞൊണ്ടി നോക്കിയാൽ മതി. അതേപോലെ ഇത് ഒരു ഉദാഹരണമാണ്, പല ഉദാഹരണങ്ങളും ഇതുപോലെ വളരെ വ്യക്തമായി കൊണ്ട് പറയാനുണ്ട്. ഹബീബായ നബി തങ്ങൾ അതുകൊണ്ടാണ് പറഞ്ഞത് അനസയ്യിദുൽ ആദം, ആദം മക്കൾക്ക് എങ്ങനെ എവിടെ എപ്പോൾ വെച്ചുകൊണ്ടും സഹായം ർത്തിക്കപ്പെടാൻ ഞാൻ പര്യാപ്തമാണ് എന്ന് അവിടുന്ന് ഓർത്തുകയുണ്ടായി. മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഉണർത്താനുള്ളത്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ്. അത് മനസ്സിലിരുത്തിക്കൊണ്ട് പഠിക്കുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു.